എല്ലാവർക്കും ഇൻസൈറ്റ് പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ കുട്ടികളെല്ലാം തന്നെ സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം സംശയങ്ങൾ ചോദിക്കുന്നവരുണ്ട്, അപ്പൊ അതിന് മറുപടി നൽകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്ത് ചെയ്യാം, കെമിസ്ട്രിയുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്തൊക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ഒരു ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഒരു ഇലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പഠിച്ചിരുന്നു. പക്ഷെ ഇങ്ങനെ കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പഠിച്ചിരുന്നത് എന്താണ്, എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നത് എന്ന് വൃത്തിക്ക് പഠിച്ചിരുന്നു. പക്ഷെ ഇതിനകത്താണെങ്കിൽ ചില വികൃതികൾ കാണിക്കുന്ന രണ്ടാമാരുണ്ട്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും എന്തെങ്കിലും പറയുന്ന സമയത്ത് വികൃതി കാണിക്കുന്ന രണ്ടുപേര് കാണത്തില്ലേ, മല്ലനും മഹാദേവനും. പക്ഷെ ഇവിടെ മല്ലനും മഹാദേവനും എന്ന് പറയാം കേട്ടോ, ഇവിടെ നമുക്ക് വികൃതി കാണിക്കുന്ന രണ്ടുപേരാണ് കോപ്പറും ക്രോമിയവും. അപ്പൊ നമുക്ക് അവരെ പറ്റി പഠിക്കാം. നമ്മുടെ ക്ലാസ്സിൽ ഒരാൾ ബഹളം വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വികൃതി കാണിക്കുവാണെങ്കിൽ നമ്മൾ ഉറപ്പായി ചോദിക്കും എന്താണ് കാരണമെന്ന്. ഇവിടെ ആണെങ്കിൽ വികൃതി കാണിക്കുന്ന ആരൊക്കെയാണ്, കോപ്പറും ക്രോമിയവും അല്ലേ. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം എന്താണ് പ്രശ്നമെന്ന്. അപ്പം എന്താണ് വികൃതി എന്നറിയണ്ടേ, അപ്പൊ നമുക്ക് അവർ കാണിക്കുന്ന വികൃതി എന്താണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ക്രോമിയം, ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് മുമ്പ് നമുക്ക് എന്തറിയണം, അതിന്റെ ആറ്റോമിക് നമ്പർ അറിയണം. ആറ്റോമിക് നമ്പർ 24 ആണ്. നമുക്ക് വേറെ എന്തൊക്കെ അറിയാം, ക്രോമിയത്തിന്റെ ആറ്റോമിക് നമ്പർ 24 ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺ 24 ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ 24 ആണ്. നമുക്കാദ്യം സബ്സ്റ്റൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. എന്ത് വരും, 1s2, നമ്മൾ നേരത്തെ പഠിച്ചതാണ്, 2s2, 2p6, 3s2, 3p6, എത്രയായി, 2, 4, 10, 12, 18, 16 24 വരണം. അടുത്തത് 3d-ലേക്കല്ല, 4s2 ആണ് നേരത്തെ പറഞ്ഞിരുന്നു, 4s2, 3d4. ഇതാണ് നമ്മൾ പഠിച്ച രീതിയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കണം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പക്ഷേ അല്ല, ഇതാണ് ക്രോമിയം കാണിക്കുന്ന വികൃതി. അപ്പൊ ഇതിന് കാരണം കാണുമല്ലോ. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് ക്രോമിയത്തോട് ചോദിക്കുകയാണെങ്കിൽ ക്രോമിയം പറയുന്ന മറുപടി ഇതായിരിക്കും, അതായത് ഡി എന്ന സബ്സ്റ്റൻ. ഡി എന്താണ്, ഒരു സബ്സ്റ്റൻ്റാണ് അറിയാം. സബ്സ്റ്റൻ്റിനകത്ത് എത്ര ഇലക്ട്രോൺ വരെ കൊള്ളും, പരമാവധി എത്ര ഇലക്ട്രോൺ കൊള്ളും, 10 ഇലക്ട്രോൺ കൊള്ളും അല്ലേ. അതിന്റെ പകുതി എത്രയാണോ, 10 പകുതി 5, അതായത് ഒരു സബ്സ്റ്റൻ്റിന്റെ സ്റ്റെബിലിറ്റി ശരിക്കും കിട്ടണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, അതായത് 10 ഇലക്ട്രോൺ വരണം, അല്ലെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിരിക്കണം, അതായത് 5 ഇലക്ട്രോൺ വരണം. അതായത് ഒരു സബ്സ്റ്റൻ അതിന്റെ സ്റ്റെബിലിറ്റി പൂർണ്ണമായും കിട്ടണമെങ്കിൽ ഒന്നുകിൽ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എന്തായിരിക്കണം, ഹാഫ് ഫിൽഡ് ആയിരിക്കണം. അങ്ങനെ ആകുന്ന സമയത്ത് മാത്രമേ അതിന് പൂർണ്ണമായും ഒരു സ്റ്റെബിലിറ്റി കിട്ടത്തുള്ളൂ. അതായത് ഹാഫ് ഫിൽഡ് അല്ലെ കംപ്ലീറ്റ്ലി ഫിൽഡ്, ഡി സബ്സ്റ്റൻ ഹാവ് മോർ സ്റ്റെബിലിറ്റി ദാൻ പാർഷ്യലി ഫിൽഡ്. ഇവിടെ നോക്കിയിട്ട് ക്രോമിയം, ക്രോമിയത്തിന്റെ ഏറ്റവും അവസാനം എന്താണ്, 3d4 ആണ്, അതായത് 4 ഇലക്ട്രോൺ ആണ് ഡിയിൽ ചെല്ലുന്നത്. ഇപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഡിയിൽ 5 ആണ് ചെല്ലുന്നതെങ്കിൽ അതിന് കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ത് ശ്രമിക്കും, ഇവിടെ ഡിയിൽ 5 ആകാൻ വേണ്ടി ശ്രമിക്കും. അപ്പൊ ഡിയുടെ സ്ഥാനത്ത് എന്ത് ചെയ്തു, 5 എന്ന് എഴുതും. പക്ഷെ വെറുതെ നമുക്ക് തോന്നുന്ന പോലെ വെറുതെ 5 എന്ന് എഴുതാൻ പറ്റുമോ, അവിടെ സത്യത്തിൽ എത്ര ഇലക്ട്രോണേ ഉള്ളൂ, 24 ഇലക്ട്രോണേ ഉള്ളൂ. പക്ഷെ നമ്മൾ 5 എന്ന് എഴുതുമ്പോൾ അവിടെ 25 ഇലക്ട്രോൺ ആവുന്നില്ലേ. അപ്പൊ അതിന് പകരം അതിന് തൊട്ട് മുമ്പുള്ള ഫോറസിന് അവിടെ ഒന്ന് എഴുതിയാൽ മതി. അപ്പം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും, 1s2, 2s2, 2p6, 3s2, 3p6, 4s1, 3d5. സത്യത്തിൽ എന്താണ്, 4s2, 3d4 ആണ് വരേണ്ടത്. പക്ഷെ അതൊക്കെ എന്താണ്, ഹാഫ് ഫിൽഡ് ആണെങ്കിലും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വരും. അപ്പൊ എന്ത് എഴുതി, ഹാഫ് ഫിൽഡ് ആകാൻ 1.5 ഉള്ളായിരുന്നു, അപ്പൊ 4 കൂടെ ഒന്നും കൂടെ കൂട്ടി പഠിക്കുന്നു എഴുതി, ആ ഇവിടെ കൂടി 1 ഇവിടെ കുറച്ചു. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പറിന്റെ ഇവിടെ നോക്കാം. അപ്പൊ കോപ്പറും ഇതുപോലെ തന്നെ വികൃതി കാണിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആറ്റോമിക് നമ്പർ 29 ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം 29, ഇലക്ട്രോണിന്റെ എണ്ണം 29. നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന സമയത്ത് വരും, 1s2, 2s2, 2p6, 3s2, 3p6, 4s2, എത്രയായി, 2, 4, 10, 12, 18, 20, 3d9. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് നമുക്ക് പറയാമല്ലോ, 10 ആണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വരും, ഇവിടെ 9 ഉള്ളൂ. അപ്പൊ എന്ത് വേണം, ഇവിടെ ഒന്നുകൂടെ ചേരണം, അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി ആവും. ഇവിടെ 1 കൂടുമ്പോൾ ഇവിടെ 1 കുറയണം. അപ്പൊ ഇതാണ് കോപ്പർ കാണിക്കുന്ന വികൃതി. അപ്പൊ ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇത് നമ്മൾ വെറുതെ ചെയ്യുന്നതല്ല കേട്ടോ,
ഇപ്പോ നമ്മളോട് പറയുന്നത് ത്രിവിധിയുടെ പത്രം ഇരിക്കട്ടെ ഫോറസ്റ്റിനോട് നേരെ കൊന്നുമതി എന്ന് നമ്മൾ പറയുന്നതല്ല. കുറെ നേരം പരീക്ഷണങ്ങൾക്ക് ശേഷം സയന്റിസ്റ്റുകൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലാക്കി തന്നേക്കോ. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾക്കനുസരിച്ച് ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ പോകുന്നതല്ല, പകരം ആറ്റത്തിന്റെ ഇലക്ട്രോൺ എങ്ങനെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് ആക്കി തന്നേക്കോ. പിന്നെ ഇതുപോലെ എനിക്ക് നിർത്തിയേ പോലെ കേട്ടോ, എന്ത് ചെയ്യണം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞുകൊണ്ടു ചെയ്യണം. ആദ്യം ഫോറസ്റ്റ് വൺ ത്രീ ടെൻ ആണെങ്കിൽ നമ്മൾ എഴുതേണ്ടത് എങ്ങനെയാണ്, ത്രീ ഡി ടെൻ ഫോറസ്റ്റ് വൺ എന്ന് പറയാൻ എഴുതാം. അതുപോലെ ഇവിടെ എങ്ങനെ എഴുതാവും, ത്രീ ഡി ഫൈവ് ഫോറസ്റ്റ് വൺ എന്ന് എഴുതാവും. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിക്ക് ഡി എന്ന സബ്ജക്റ്റിന് ഹാഫ് ഫിൽഡ് ആണെങ്കിലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിലും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി കിട്ടും. ഇതുപോലെ തന്നെയാണ് എഫിനും, എഫ് എന്ന സബ്ജക്റ്റിനും അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവുന്നതിലും ഹാഫ് ഫിൽഡ് ആവുന്നതിലും കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വരും. അതായത് ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എഫിന്റെ കാര്യത്തിൽ എത്രയാണ്, പതിനാല് ഇലക്ട്രോൺ. ഹാഫ് ഫിൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും, പതിനാലിന്റെ പകുതി ഏഴ് ഇലക്ട്രോൺ. പക്ഷേ എഫിന്റെ കാര്യത്തിൽ ഇങ്ങനെ ആണെങ്കിലും നമുക്ക് പഠിക്കാനുള്ളത് എന്താ മാത്രമേ ഉള്ളൂ, ഡിയുടെ മാത്രമേ ഉള്ളൂ ഇവിടെ പഠിക്കാനുള്ളത്. അതായത് കോപ്പറിന്റെയും ക്രോമിയത്തിന്റെ കാര്യം മാത്രമേ നമുക്ക് ഇവിടെ പത്താം ക്ലാസ്സിൽ പഠിക്കാനുള്ളൂ. എക്സാമ്പിൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതുപോലാകട്ടെ. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് അനാറ്റമിസ് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ഇങ്ങനെ തരും. ഇതിന്റെ ബാക്കി ഇതുപോലെ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. നമുക്ക് ചോദ്യങ്ങൾ എന്തൊക്കെയാണ് നോക്കാമേ. ആദ്യം എന്താണ്, ഹൗ മെനി ഷെൽ ആർ പ്രസന്റ് ഇൻ ദിസ് ആറ്റം. അതായത് ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് ഇതിനകത്ത് എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് പറയണം. അപ്പൊ ഷെല്ലുകൾ ഏതൊക്കെയാണ് നമുക്ക് നേരത്തെ അറിയാമല്ലോ, കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്. അല്ലെങ്കിൽ കെ എൽ എം എൻ, കെ ആണെങ്കിൽ അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യും എന്ന് പഠിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, ഇപ്പൊ ഇവിടെ വണ്ണിൽ വൺ എന്നത് റെപ്രസെന്റ് ചെയ്യുന്ന എതിരെയാണ് കെ, ടു എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന എതിരെയാണ് എൽ, ഇവിടെ ടു തന്നെയാണ്, ഇവിടെ ത്രീ എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്യുന്നത് എം. അപ്പം ഇവിടെ എത്ര ഏതൊക്കെ ഷെല്ലുണ്ട്, കെ ഉണ്ട്, എൽ ഉണ്ട്, എം ഉണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ എത്ര എന്താണ്, ഹൗ മെനി ഷെൽ, അപ്പൊ എത്ര ഷെല്ലുണ്ട്, ഒന്ന് രണ്ട് മൂന്ന്, മൂന്ന് ഷെല്ലുകൾ ഉണ്ട്. ഇതാണ് അതിന്റെ ആൻസർ. രണ്ടാമത്തെ എന്താണ്, വിച്ച് ആർ ദ സബ്ഷെൽ ഓഫ് ഈച്ച് ഷെൽ, ഓരോ ഷെല്ലിന്റെയും സബ്ഷെല്ലുകൾ എന്തൊക്കെ. നമ്മൾ നേരത്തെ പഠിച്ചു കെ ആദ്യത്തെ ഷെല്ല് കെക്ക് ഒരു സബ്ഷെല് മാത്രം, എസ്. രണ്ടാമത്തെ ഷെല്ല് എല്ലിന് രണ്ട് സബ്ഷെല്ല്, എസ് പി. അതുപോലെ മൂന്നാമത്തെ ഷെല്ല് എമ്മിന് എത്ര സബ്ഷെല്ലുണ്ട്, എസ് ഉണ്ട്, പി ഉണ്ട്, ഡി ഉണ്ട്. പക്ഷെ ഇവിടെ മൂന്നാമത്തെ സബ്ഷെല്ലിന് മൂന്നാമത്തെ ഷെല്ലിന് ഇവിടെ എസ് മാത്രമേ ഉള്ളൂ. അപ്പൊ പിയും ഡിയും എഴുതി ചെയ്ത് സാധനമില്ല. നമുക്കറിയാം എസും പിയും ഡിയും ഉണ്ടെന്നറിയാം, പക്ഷെ ഇവിടെ എന്താ മൂന്ന് എസ് മാത്രമേ ഉള്ളൂ, മൂന്ന് പി മൂന്ന് ഡി ഇതൊന്നും കാണാനില്ല. അപ്പൊ എന്താണ്, മൂന്നാമത്തെ ഷെല്ലായ എമ്മിന് എസ് മാത്രം, അത് മാത്രം എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് ഈസ് ദ സബ്ഷെൽ ടു വിച്ച് ദ ലാസ്റ്റ് ഇലക്ട്രോൺ വാസ് ആർ. അതായത് ലാസ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടാണ് പോകുന്നത്, ഇവിടെ ഏത് ഷെല്ലിലേക്കാ പോകുന്നത്, വണ്ണസിലേക്കാണ്, അല്ല ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് ത്രീ എസിലേക്കാണ് അല്ലേ. അപ്പം ഏത് ഷെല്ലിലേക്കാണ് പോകുന്നത് എന്ന് പറയുമ്പോൾ എസ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, ത്രീ എസ്, ത്രീ എസ് എന്ന് പറഞ്ഞാൽ ആ സബ്ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത്. അപ്പം മൂന്നാമത്തെ ആൻസർ ത്രീ എസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ആറ്റം. ഇതിനകത്ത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, തിരിച്ചൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ ഇലക്ട്രോണിന്റെ നമ്പർ കിട്ടിയപ്പോഴാണ് നമ്മൾ ഇതുപോലെ രണ്ട് രണ്ട് ആറ് രണ്ടൊക്കെ നമ്മൾ പേര് എഴുതിയത്. അപ്പൊ ഇതെല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ, ഈ മുകളിൽ എഴുതിയിരിക്കുന്ന നമ്പർ എല്ലാം തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്, ഇലക്ട്രോണിന്റെ നമ്പർ. അതായത് ഇവിടെ എത്രയാണ്, രണ്ട് നാല് പത്ത് പന്ത്രണ്ട്. അപ്പൊ ഇവിടുത്തെ ഇലക്ട്രോണിന്റെ എണ്ണം പന്ത്രണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ ആറ്റോമിക് നമ്പർ. ഇലക്ട്രോണിന്റെ നമ്പർ ആറ്റോമിക് നമ്പർ സെയിം ആയിരിക്കും. ഇലക്ട്രോണിന്റെ നമ്പർ പന്ത്രണ്ടായതുകൊണ്ട് ആറ്റോമിക് നമ്പർ പന്ത്രണ്ട്. അടുത്ത എന്താണ്, ഹൗ ക്യാൻ ദ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ബി റിട്ടൺ ഇൻ ദ ഷോർട്ട് ഫോം. ഇത് എങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതും, അതായത് ഈ എഴുതിയേക്കുന്ന സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എങ്ങനെ ഷോർട്ട് ഫോമിൽ എഴുതും. അപ്പൊ അതിനു വേണ്ടി ഞാനാണെങ്കിൽ രണ്ട് മൂന്ന് എലമെന്റിന്റെ കാര്യം പഠിക്കാൻ വേണ്ടി പറഞ്ഞു. ഓർമ്മയുള്ളോ, ഹീലിയം, നിയോൺ, ആർഗൺ ഇതൊക്കെ കാണാതെ പഠിക്കണമെന്ന് ഓർമ്മയുള്ളൂ. അതായത് ഹീലിയത്തിന്റെ ആറ്റോമിക് നമ്പർ രണ്ടാണെന്നറിയാം. അതുപോലെ നിയോണിന്റെ ആറ്റോമിക് നമ്പർ പത്താണെന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അതുപോലെ ആർഗണിന്റെ ആറ്റോമിക് നമ്പർ പതിനെട്ടാണെന്ന് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ടാണ്, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് ഫോമിൽ എഴുതുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇതിന്റെ ഇലക്ട്രോണിന്റെ ആകെയുള്ള നമ്പർ നോക്കണം.
Electronic configuration ne diyorlar? 1s2 2s2 2p6 3s2 3p6 3d1 4s2. Ama bunu kovara kusun oka. Adeta yani ana neyde kesilen olur. K yargı, K yarapasını yedir onu vechalar, birine yarapasını yedir iki vechalar, yemine yarapasını yedir üç vechalar, enine yarapasını yedir dört vechalar. Bu da var mı lan? Apa bazı kesilen birine yarapasını yedir üç, iki var mı? Apa enine yarapasını yedir üç. Adı bu ne? 3 ഉണ്ട് 3 എന്നതിനെ റെപ്രസന്റ് ചെയ്യുന്നു m നെ റെപ്രസന്റ് ചെയ്യുന്നു അതുപോലെ 4 ഉണ്ട് അപ്പോൾ അതിനെ റെപ്രസന്റ് ചെയ്യുന്നു n നെ റെപ്രസന്റ് ചെയ്യുന്നു ഇനി എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓരോ നിലയും സബ്ഷെല്ലാണ് നമുക്ക് നേരത്തെ അറിയാം കെയുടെ സബ്ഷെല്ല് ഒരു സബ്ഷെല്ല് മാത്രമേ ഉള്ളൂ യെസ് സർ n നെ രണ്ട് സബ്ഷെല്ല് ഉണ്ട് s1 p ഉണ്ട് അതുപോലെ n നെ മൂന്ന് സ
4P, 4D, 4F. Ondan da namak S, P, D, F ile edelim. Bıra S mağandırı yapmadan da N'in kiyelim. Apa N'in sakşil ayette S mağandırı yapmadan da. İyi, bundan da kustu ayette. Yeter bunun payışıkları tettikken sağdır yapmadan. Enda kustu, which is the sakşil to which the last electron was added. Last electron, E'n sakşil ile ekağına verilir. Namak ikna okumda E'n sakşil ile ekağına force ayette ekağına verilir. പക്ഷേ ഫോഴ്സിനെ കാണാം ആദ്യം ഇലക്ട്രോൺ വേണ്ടത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടായിരുന്നു ഫോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് 3Dയിലേക്ക് വരുന്നത് അപ്പോൾ ഫോഴ്സിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത് 3D അപ്പോൾ 3Dയിലാണ് ഏറ്റവും അവസാനം ഇലക്ട്രോൺ വരുന്നത് അപ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരുന്നത് 3D അതുപോലെ വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഈ വേഗം ഒന്ന് ആഡ് ചെയ്യൂ 2 4 10 12 12 19 21 21 എൻട്രി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ആറ്റോമിക് നമ്പർ ഇലക്ട്രോണിന്റെ എണ്ണവും ആറ്റോമിക് നമ്പറും സെയിം ആണ് ഇലക്ട്രോണിന്റെ എണ്ണം 21 ആയതുകൊണ്ട് ആറ്റോമിക് നമ്പറും 21 ഇനി എന്താ വേണ്ടത് ഷോർട്ട് ഫോം എഴുതണം ഷോർട്ട് ഫോം എഴുതണമെങ്കിൽ എന്തൊക്കെ അറിയണം നമുക്ക് മൂന്ന് എലമെന്റ് നേരത്തെ പറഞ്ഞതാണ് ഹീലിയത്തിന്റെ 2 ആണ് നിയോണിന്റെ 10 ആണ് നിയോണിന്റെ 10 അതുപോലെ ആർഗണിന്റെ 18 ഇവിടെ എണ്ണി വന്നപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇലക്ട്രോണിന്റെ എണ്ണം എണ്ണി വന്നപ്പോൾ എത്ര കിട്ടും 21 കിട്ടും അപ്പം 21 നെ തൊട്ട് താഴെയുള്ള ഏത് എലമെന്റ് ഇവിടെ ഉള്ളത് 21 നെ തൊട്ട് താഴെയുള്ളത് ആർഗണാണ് അല്ലേ അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആർഗണിന്റെ ആർഗൺ എഴുതുന്നു സ്ക്വയർ ബ്രാക്കറ്റ് എഴുതുന്നു ഇനി ആർഗണിന്റെ ആറ്റോമിക് നമ്പർ 18 ആയതുകൊണ്ട് ഇവിടെ 18 വരെ എണ്ണമാണ് 2 4 10 12 18 ഇതിന് പകരമാണ് നമ്മൾ ആർഗൺ എഴുതിയിരിക്കുന്നത് ബാക്കി എന്തുണ്ട് 3D1 ഉണ്ട് 4S2 ഉണ്ട് അപ്പം ഇതാണ് ഇതിന്റെ ആൻസർ നമ്മൾ തെറ്റിക്കാൻ സാധ്യതയുള്ള എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് അതൊന്ന് ശ്രദ്ധിക്കണം നമ്മൾ പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നമുക്ക് നേരത്തെ അടി കിട്ടിയായിരുന്നു എന്തൊക്കെ പറഞ്ഞിരുന്നു 18 ഗ്രൂപ്പ് ഉണ്ട് 7 പീരിയഡ് ഉണ്ട് ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ആ പീരിയോഡിക് ടേബിളിന്റെ ആ മൂലകങ്ങളെ എലമെന്റ്സിനെ നമ്മൾ 4 ആയിട്ട് എത്രയായിട്ട് 4 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് അതിന് പേരുണ്ട് കേട്ടോ അതിന് പറയുന്ന പേര് എസ് ബ്ലോക്ക് എന്ന് പറയുന്നത് അതുപോലെ പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് എന്നാണ് പറയുന്നത് ഇത് നമ്മൾ നേരത്തെ അവിടെ കേട്ടിട്ടില്ലേ എസ് പി ഡി എഫ് ഇവരെ എന്താണ് സബ്ഷെല്ലുകളാണ് അല്ലേ അപ്പൊ എസ് ബ്ലോക്ക് പി ബ്ലോക്ക് ഡി ബ്ലോക്ക് എഫ് ബ്ലോക്ക് ആണ് അങ്ങനെയാണ് നമ്മുടെ എലമെന്റ്സിനെ തരംതിരിച്ചിരിക്കുന്നത് പക്ഷെ നമ്മൾ ഈ എസും ബിയും ഡിയും എഫും എല്ലാം എന്താണ് നേരത്തെ കേട്ടിട്ടുമാണ് അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്താണ് ഈ സബ്ഷെല്ലുകളും ഈ ബ്ലോക്കുകളും തമ്മിൽ ഒരു ബന്ധമാണ്
ആ ബന്ധം എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മളാണെങ്കിൽ ആദ്യമാണെങ്കിൽ കുറച്ച് എലമെന്റ്സിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. ആദ്യമാണ് സോഡിയം. സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണമെങ്കിൽ അതിന്റെ ആറ്റോമിക് നമ്പർ 11 എഴുതണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 2p6 ആയി നമ്മുടെ 4 10 11 3s1. ഇവിടെ അവസാനത്തെ ഇലക്ട്രോൺ ഇതോട്ടാണ് വന്നേക്കുന്നത്, ഇവിടെ 3s-ലേക്കാണ് വന്നേക്കുന്നത്, അല്ലെങ്കിൽ എസ് എന്നുള്ള സബ്സ്റ്റിറ്റ്യൂട്ടിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഈ കൊടുത്തിരിക്കുന്ന സോഡിയം എസ് ബ്ലോക്കിന്റെ എലമെന്റ് ആണ്. അതായത് എസ് ബ്ലോക്കിന്റെ എലമെന്റിന്റെ ഒരു പ്രത്യേകതയാണ് എന്താണ്, അതിന്റെ അവസാനത്തെ ഇലക്ട്രോൺ എങ്ങോട്ട് വരും, എസ് എന്ന സബ്സ്റ്റിറ്റ്യൂട്ടിലേക്ക് വരും. ഒരു സാമ്പിൾ കൂടെ നോക്കാം. മഗ്നീഷ്യം, മഗ്നീഷ്യത്തിന്റെ ആറ്റോമിക് നമ്പർ 12. അതുകൊണ്ട് എന്ത് എലമെന്റാണ്, എസ് ബ്ലോക്കിലെ എലമെന്റാണ് മഗ്നീഷ്യം. അപ്പൊ എസ് ബ്ലോക്കിലെ എലമെന്റ് നമുക്ക് പ്രധാനമായിട്ട് എന്ത് നമുക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും, എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ദോസ് എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡേഴ്സ് ടു ദ എങ്ങോട്ടാണ്, എസ് സബ്ഷൻ. അപ്പൊ നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. ബോറോൺ, ബോറോണിന്റെ ആറ്റോമിക് നമ്പർ 5 ആണ്. 5 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, 1s2 2s2 2p1 എന്നിട്ടില്ലേ. ലാസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് ഇലക്ട്രോൺ പി 2p-ലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ പി എന്ന സബ്ഷനിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഈ ബോറോൺ പി ബ്ലോക്കിലെ എലമെന്റ് ആണ്. ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. സ്കാൻഡിയം, സ്കാൻഡിയത്തിന്റെ ആറ്റോമിക് നമ്പർ 21. നമ്മൾ എന്ത് ചെയ്തു, 1s2 2s2 2p6 3s2 3p6. അടുത്ത തരം നോക്കി എത്രയായി, 2 4 10 12 18. അടുത്തത് 4s2 3d1. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ പോകുന്നത് 3d അല്ലെങ്കിൽ d എന്ന സബ്ഷനിലാണ്. അതുകൊണ്ട് ഈ സ്കാൻഡിയം എന്ന് പറയുന്നത് ഡി ബ്ലോക്കിലെ എലമെന്റ് ആണ്. അതായത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുകയാണെങ്കിൽ അത് ഏത് ബ്ലോക്കിലെ എലമെന്റ് ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇത് എക്സാമ്പിൾ ചോദിക്കാറുള്ളതാണ്. അപ്പൊ എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ദോസ് എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് എലമെന്റ്സ് എൻഡേഴ്സ് ടു ദ എസ് സബ്ഷൻ. അതുപോലെ പി ബ്ലോക്കിന്റെ പറയത്തില്ലേ, പി ബ്ലോക്ക് എലമെന്റ്സ് ആർ ദോസ് എലമെന്റ്സ് ഇൻ വിച്ച് ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡേഴ്സ് ടു ദ പി സബ്ഷൻ. അതുപോലെ ഡി ബ്ലോക്കിന് പറയാം, എസ് ബ്ലോക്കിനും നമുക്ക് എന്താ ഒരു ഡെഫിനേഷൻ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ വേണ്ടി പറ്റും, അതിന്റെ ആറ്റോമിക് നമ്പർ, പ്രോട്ടോണിന്റെ എണ്ണം, ഇലക്ട്രോണിന്റെ എണ്ണം, അതുപോലെ ഏത് സബ്ഷനിലേക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ വരുന്നത്, ഏതൊക്കെ ഷെല്ലുകളുണ്ട്, ഏതൊക്കെ സബ്ഷനുകളുണ്ട്, ഏത് ബ്ലോക്കിലാണ് എലമെന്റ് എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റും. ഇത് കൂടാതെ ഏത് പീരീഡിലാണ് എലമെന്റ്, ഏത് ഗ്രൂപ്പിലാണ് എലമെന്റ്, അതിൽ എന്തൊക്കെ പ്രത്യേകതകളുണ്ടെന്നെല്ലാം നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ മനസ്സിലാകും. നമുക്ക് ഏത് പീരീഡിലെ എലമെന്റ് ആണ് നോക്കാം. അതിനകത്ത് സോഡിയം, സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ 3s1 ആണ് ലാസ്റ്റ് വന്നിരുന്നത്. അപ്പൊ എസ് വരുന്നത് എസ് ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പൊ ലാസ്റ്റ് എലമെന്റിന്റെ കൂടെ, അല്ലെങ്കിൽ ലാസ്റ്റ് ആ ഷെല്ലിന്റെ കൂടെ സൈഡ് വന്നിരുന്ന നമ്പർ എത്രയാണ്, 3 അല്ലേ വന്നിരുന്നത്. അപ്പൊ ഇത് 3rd പീരീഡിലെ എലമെന്റ് ആണ്. ഇവിടെ 1s2 2s2 2p6 3s2, ഇവിടെ ലാസ്റ്റ് ഏറ്റവും വലിയ നമ്പർ 3 അല്ലേ. അപ്പൊ 3 ആണ് അതിന്റെ പീരീഡ്. അതുപോലെ ബോറോണിന്റെ ലാസ്റ്റ് വന്നിരിക്കുന്നത് 2 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പൊ 2 ആണ് ഈ ബോറോണിന്റെ പീരീഡ്. അതുപോലെ സ്കാൻഡിയം, സ്കാൻഡിയത്തിന്റെ ഏറ്റവും വലിയ നമ്പർ എന്താണ്, 4. 3rd ലാസ്റ്റ് എഴുതിയിരിക്കുന്നത്, പക്ഷെ ഏറ്റവും വലിയ നമ്പർ എന്താണ്, 4 അല്ലേ. അപ്പൊ ഇത് എത്രാമത്തെ പീരീഡിലെ എലമെന്റ് ആണ്, സ്കാൻഡിയം നമ്മള് 4th പീരീഡിലെ എലമെന്റ് ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും വളരെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാരണം എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, ചോദിക്കാൻ സാധ്യതയുള്ള കുറേയേറെ ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അപ്പം തുടർന്നും ഞങ്ങളുടെ വീഡിയോ കാണുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടി നൽകുന്നതുമായിരിക്കും. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. നന്ദി.